നമ്മളിപ്പോൾ നിൽക്കുന്നത് മാരുതി സ്റ്റാളിലെ ജിംനിയുടെ 5 ഡോർ ലോഞ്ചും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇന്റർനാഷണൽ ലെവലിൽ തന്നെയാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്, ഫസ്റ്റ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തത്. ജിംനിയുടെ ഒരു 2 ഡോർ വന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു ഒരു ഫീൽ ബാഡ് ആയിരുന്നു, നമ്മുടെ ഇന്ത്യയിലേക്ക് വാഹനം കിട്ടിയില്ല എന്നുള്ള കാര്യം. നമ്മൾ മറ്റ് രാജ്യം ദുബൈയിലൊക്കെ പോയിട്ടാണ് പലരും മീറ്റ് ചെയ്തത്. അപ്പോൾ ഈ ഒരു വാഹനം ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്, എല്ലാ ഡീലർഷിപ്പിലും ഉടൻ തന്നെ വാഹനം എത്തും എന്ന് തന്നെയാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ വാഹനത്തിൻ്റെ ലുക്ക് ആണല്ലോ, ജിംനിയുടെ 5 ഡോറിൻ്റെ ആ ഫ്രണ്ട് ഫേസ് തന്നെയാണ് ഈ ഒരു സോറി നമ്മുടെ 3 ഡോറിൻ്റെ ഫേസ് തന്നെയാണ് നമുക്ക് ഈ 5 ഡോറിനും കൊടുത്തിരിക്കുന്നത്. വളരെ എലഗന്റ് ആയിട്ടുള്ള വെർട്ടിക്കൽ ഗ്രേൽസും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്, അതിനകത്ത് ക്രോം ഫിനിഷിംഗ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പ്രൊജക്റ്റഡ് LED ഹെഡ്ലാംസ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ചുറ്റൊരു DRL കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഇൻഡിക്കേറ്റർസ് അതിന്റെ തൊട്ടടുത്ത രീതിയിൽ ഒരു ഓഫ് റോഡിംഗ് വെഹിക്കിൾ ആയതുകൊണ്ട് കുറച്ചൊരു കുറേ ബോൾഡ് ഫീൽ കൊടുക്കാനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, ഈവൻ ഗ്രില്ലിലും ഹെഡ്ലാമ്പിലും ആ ഫ്രണ്ട് ആ ബോണറ്റീരിയലും എല്ലാം ആ ഒരു ബോൾഡ്നെസ് നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ടെന്ന് വ്യക്തമായിട്ട് പറയാൻ സാധിക്കും. ഈവൻ ഹുഡ് ഏരിയ നോക്കിയാണെങ്കിൽ ആ ഒരു ബോൾഡായിട്ടുള്ള വലിയ കർവ്സും കാര്യമൊന്നും ഇല്ലെങ്കിൽ വളരെ ബോൾഡായിട്ടുള്ള ക്യാരക്ടർ തന്നെയാണ് ഈവൻ ഹുഡിൽ പോലും കൊടുത്തിരിക്കുന്നത്. ഗ്ലാസ് ഏരിയ നോക്കിയാണെങ്കിൽ അത്യാവശ്യം വലിപ്പം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ക്യാരക്ടർ ഒരു ഓഫ് റോഡ് വാഹനത്തിൻ്റെ ക്യാരക്ടറുള്ള രീതിയിൽ തന്നെയാണ് ആ ഗ്ലാസ് ഏരിയയും ഈ പില്ലേഴ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത് വ്യക്തമായിട്ട് പറയാൻ സാധിക്കും. ഈ താഴത്തെ നമ്മുടെ ബമ്പർ ഏരിയയിൽ വരുമ്പോൾ വളരെ ഹാർഡ് പാസ്റ്റിംഗ് കാര്യങ്ങളൊക്കെയാണ് ആ ഏരിയയിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ഫോഗ് ലാമ്പ്, വളരെ ഭയങ്കര വിസിബിലിറ്റി ഉള്ള ഒരു ഫോഗ് ലാമ്പ് എന്ന് തന്നെ പറയാം. ഹാലജൻ ഫോഗ് ലാമ്പ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഫ്രണ്ടിൽ ഗ്രില്ല് കാണാം, മേഡാമിൻ്റെ ഭാഗത്തായിട്ട് ഹണിക്കോം സ്ട്രക്ചറിലാണ് ഗ്രില്ല് കൊടുത്തിരിക്കുന്നത്. താഴെയായിട്ട് ഒരു സ്കിഡ് പ്ലേറ്റ് കാണാം, അത് മെറ്റലല്ല പ്ലാസ്റ്റിക് ഫിനിഷ് തന്നെയാണ് എന്നാണ് തോന്നുന്നത്. ഇത്രയാണ് ഫ്രണ്ടിലെ മെയിൻ കാര്യങ്ങൾ എടുത്തു പറയുന്നത്. പിന്നെ എഞ്ചിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 1.5 ലിറ്റർ എഞ്ചിനാണ്, പെട്രോൾ എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അട്രാക്ഷൻ. അതുപോലെ 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സും 4 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുമാണ് ഗിയർ ബോക്സിൻ്റെ സൈഡിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. വീൽ നോക്കുകയാണെങ്കിൽ വളരെ അടിപൊളിയായിട്ടുള്ള 15 ഇഞ്ച് സൈസുള്ള ഒരു കിഡിലൻ അലോയ് വീൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അതിൻ്റെ സ്പോക്കും കാര്യങ്ങളൊക്കെ വളരെ എലഗന്റ് ലുക്ക് തന്നെ അറിയാം. ഫ്രണ്ടിലും ബാക്കിലും ഡിസ്പ്ലേ കാണുന്നുണ്ട്. ഒരു ബാക്കിലും ഡിസ്പ്ലേ അല്ല, ഡ്രം ബ്രേക്കുകളാണ് ബാക്കിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം വലിയ വലിപ്പം ആ ഡ്രമ്മിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഗ്രൗണ്ട് ഗിയറൻസ് എപ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു 200 അബോർഡ് ഒരു ഗ്രൗണ്ട് ഗിയറൻസും വാഹനത്തിന് വരുന്നുണ്ട് എന്നുള്ള നല്ലൊരു കാര്യം തന്നെയാണ്. ഈ ഒരു ഭാഗം അടിവർഷൻ എല്ലാം കണ്ടല്ലോ. സ്റ്റെബിലൈസേഷൻ സസ്പെൻഷൻ നോക്കിയാൽ 3-ആക്സിസ് സ്റ്റെബിലൈസേഷൻ ഉള്ള സസ്പെൻഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ആ ഒരു സൈഡിൽ നിന്നുള്ള പ്രശ്നം കാര്യങ്ങളൊന്നും ഒരിക്കലും വരില്ല എന്ന് തന്നെയാണ് മാരുതി അവകാശപ്പെടുന്നത്. ഏത് ടെറൈനിലും ഈസി ആയിട്ട് നമുക്ക് ജിപ്സിയെ കുറിച്ച് അറിയാമല്ലോ, ജിപ്സിയുടെ ക്യാരക്ടർ തന്നെയാണ് ജിംനി. പക്ഷേ 5 ഡോർ വരുന്ന ഒരു സമയത്ത് എല്ലാവർക്കും സംശയം ഉണ്ടായിരുന്നു അതിൻ്റെ രൂപത്തിൻ്റെ ആ ഒരു ക്വാളിറ്റി നഷ്ടപ്പെടുമെന്നുള്ളത്. പക്ഷേ ഒരിക്കലും ക്വാളിറ്റിയും കാര്യങ്ങളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് വാഹനത്തിനെ നേരിട്ട് കാണുമ്പോൾ തോന്നിയൊരു ഫീൽ. ഇങ്ങനെ വാഹനം ചരിച്ച വെച്ചൊക്കെയാണ്, ആ ഒരു ഓഫ് റോഡ് വാഹനമായതുകൊണ്ട് ആ ഒരു ക്യാരക്ടർ നിലനിർത്താൻ വേണ്ടിയാണ് ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് തോന്നും. ആ മിററോ സൈഡ് മിററോ ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല ഒരു വലിപ്പം ആ സൈഡ് മിററിന് കൊടുത്തിട്ടുണ്ട്. ഭയങ്കര വൈഡായിട്ടുള്ള നല്ല വലിപ്പമുള്ള ഒരു സൈഡ് മിററും കാര്യങ്ങളൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. റിസിസ്റ്റി ക്യാമറ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വന്നിട്ടില്ല എന്ന് തോന്നുന്നു. റിസിസ്റ്റി ക്യാമറ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ നല്ല ഒരു വിസിബിലിറ്റി ഓഫ് റോഡ് ചെയ്യുന്ന സമയത്ത് കിട്ടിയിരുന്നതിനെ തോന്നി. ഡോർ ഹാൻഡിലൊക്കെ ഒരു നോർമൽ ഡോർ ഹാൻഡ് കൊടുത്തിട്ടുണ്ട്. റിക്കസ്റ്റൻസർ പോലും സൈഡിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഓഫ് റോഡ് വാഹനമായതുകൊണ്ട് ഇങ്ങനെ ഒരു അപ്പ് ചെയ്യുന്ന പൊസിഷനിലെ ഡോർ ഹാൻഡിൽ കൊടുത്തിരിക്കുന്നതെന്ന് തോന്നുന്നു. ഡോർ ലോക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് കീ വെച്ച് തന്നെ. അതുപോലെ നമ്മുടെ ഡോർ സൈഡിൽ ക്ലാഡിങ്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഫുട് സ്റ്റെപ്പ് വെക്കാനുള്ള ഒരു പ്രൊവിഷൻ ഉള്ള ഒരു വാഹനം തന്നെയാണ് ജിം. ഗ്ലാസ് ഏരിയ നോക്കിയാണെങ്കിൽ ഫ്രണ്ട് 2 ഗ്ലാസ് ഏരിയ അത്യാവശ്യം നല്ല വലിപ്പം കൊടുത്തിട്ടുണ്ട്. കോട്ടർ ഈ ബാക്കിലെ ഗ്ലാസ് ഏരിയയും വെർട്ടിക്കൽ ഷേപ്പിൽ കൊടുത്തിട്ടുണ്ട്. ഡിസൈൻ വൈസ് വളരെ അട്രാക്ഷൻ തന്നെയാണ്. റൂഫിൽ അക്സസറീസും കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിലെ വീൽസും കാര്യങ്ങളല്ല, ഫ്രണ്ടിലെ സുസുക്കിയുടെ ലോഗോ കാര്യങ്ങളൊക്കെ വീലിൻ്റെ നടുക്കായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. വളരെ ഭംഗിയുണ്ട് എന്ന് തന്നെ പറയണം. 15 ഇഞ്ച് ആണ് അലോയ് വീലിൻ്റെ സൈസ് വരുന്നത്. ഈ ബാക്കിലേക്ക് വരുമ്പോൾ നമുക്ക് ഓൾ വീൽ ഗ്രിപ്പ് എന്ന് പറഞ്ഞാൽ വെർഷൻ ബാഡ്ജ് ചെയ്തിട്ടുണ്ട്. 2-വീൽ ഡ്രൈവിലും 4-വീൽ ഡ്രൈവിലും രണ്ട് രീതിയിലും വാഹനം അവൈലബിൾ ആണ്. ഈ ഒരു ഇത് നോക്കുമ്പോൾ കറക്റ്റ് ഒരു ജിമാഗിൻ്റെ ലുക്കൊക്കെ എവിടെയൊക്കെ ഒരു ഫീൽ ചെയ്യുന്നു എന്ന് തോന്നുന്നു. വളരെ അടിപൊളിയായിട്ട് അത് സ്പെയർ വീലും കാര്യങ്ങളെല്ലാം പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഒരു കവറും കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ടെയിൽ ലാമ്പും വളരെ നല്ല തന്നെ. ഒരു ഓഫ് റോഡ് വാഹനത്തിൻ്റെ ക്യാരക്ടറെല്ലാം നിർത്തിക്കൊണ്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും എല്ലാ എലമെൻസും വാഹനത്തിൽ മേക്ക് ചെയ്തിരിക്കുന്നത്. ജിംനി കൊടുത്തിട്ടുണ്ട്. താഴെയായിട്ട് നമുക്ക് ടോ ചെയ്യാനുള്ള എലമെൻസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. റിയൽമി ഇപ്പോൾ നെക്സയിലാണ് ഈ പ്രോഡക്റ്റ് വരുന്നത് കേട്ടോ. നെക്സയിൽ ബുക്ക് ചെയ്താലേ ഈ ഒരു പ്രോഡക്റ്റ് കിട്ടുള്ളൂ. അരീനയിലല്ല, വിൻഗ്ലാസ് നല്ല വലുപ്പത്തിലുണ്ട്. ബാക്കിൻ്റെ ഡിസൈൻ എന്ന് പറയുമ്പോൾ ഒരു ബോക്സി ഷേപ്പാണ് ബാക്ക് ഡിസൈനിൽ കൊടുത്തിരിക്കുന്നത്. ജിംനി ബാഡ്ജിങ് ഡോർ ഓപ്പൺ ചെയ്യാം. അവിടെ റിക്കസ്റ്റൻസും കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വാഹനത്തിൻ്റെ അടിവശം കണ്ടുള്ളൂ, ഇതാണ് അടിവശം. ആക്സിൽസും കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അടിപൊളി കേട്ടോ, രക്ഷയില്ല. വൈപ്പർ വാഷർ യൂണിറ്റ് മുകളിൽ കൊടുത്തിട്ടുണ്ട്. ആന സൈഡിലായിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇത്രയൊക്കെയാണ് എക്സ്റ്റീരിയർ വിശേഷങ്ങൾ മെയിനായിട്ട് എടുത്തു പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ഇൻറ്റീരിയറിലേക്ക് പോകാം. ഇൻറ്റീരിയറിലേക്ക് പോകുമ്പോൾ നമുക്ക് ഡോർ ഓപ്പൺ ചെയ്യാൻ ഡോർ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. ഒരു കൺവെൻഷണൽ സ്റ്റൈലാണ് ഡോർ ഹാൻഡിൽ കൊടുത്തത്. തൊട്ടടുത്ത റിക്കസ്റ്റ് നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനൊരു ഡിസൈൻ സ്ട്രക്ചർ കാണുന്നതെന്ന് പറയാം.
നമുക്ക് അകത്തേക്ക് വളരെ വിശാലമായ ഷോറൂം, വളരെ വിശാലമായ ഷോറൂം തന്നെയാണ്. ഡോർ സൈഡ് ഒക്കെ ഒരു എന്താണ് ഒരു ഓഫ് റോഡ് വെക്കലും പറ്റുന്ന രീതിയിലുള്ള എല്ലാ എലമെന്റ്സും ആണ് ഡോർ പാഡിൽ കൊടുത്തിട്ടുണ്ട്. ഡോർ ഹാൻഡിൽ ആയാലും അതുപോലെ ഫയൽ സ്പേസ് ആയാലും സ്പീക്കർ എലമെന്റ്സ് ആയാലും എല്ലാം ഒരു ഓഫ് റോഡ് വെക്കലിനെ സൂചിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് ത്രൂ ഔട്ട് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത്. ബോഡി ഫ്ലാറ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ സീറ്റിലേക്ക് വരികയാണെങ്കിൽ നമുക്കൊരു ഫാബ്രിക് സീറ്റ് തന്നെയാണ് കൊടുത്തത്. ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ്സും കാര്യങ്ങളും ഒന്നും സീറ്റിൽ പ്രൊവൈഡ് ചെയ്തില്ല. റിക്ലൈനിങ് കൊടുത്തിട്ടുണ്ട്, സ്ലൈഡിങ് കൊടുത്തിട്ടുണ്ട്. ഹെഡ്റസ്റ്റ് ഇന്റഗ്രേറ്റർ അല്ല, സെപ്പറേറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഹെഡ്റസ്റ്റ് കാര്യങ്ങളൊക്കെയാണ്. സീറ്റിന്റെ സൈഡിലായിട്ട് നമുക്ക് വന്നത് സ്റ്റിയറിംഗ് വീല് മാരുതിയുടെ ഡീനയിൽ കൊണ്ടുവന്നിരിക്കുന്ന ആ ഒരു സ്റ്റിയറിംഗ് വീല് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ക്രൂയിസ് കൺട്രോൾ വന്നിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലായിട്ട് ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റത്തിന്റെ കൺട്രോൾ, 10-inch ഇൻഫോർട്ടൈൻമെന്റ്. ഇൻഫോർട്ടൈൻമെന്റ് നമുക്ക് പരിചിതമായ ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റം തന്നെയാണ് ഇതിനകത്ത് പ്രൊവൈഡ്. ഞാൻ വിദ്യാർത്ഥികൾ നമ്മൾ ഈ ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റം കണ്ടതാണ്. അപ്പോൾ താഴേക്ക് വരുമ്പോൾ നമുക്ക് AC വെൻസ് കാണാം. അതും ഒരു ഓഫ് റോഡ് പാറ്റേൺ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. താഴേക്ക് വരുമ്പോൾ ഓരോരോ എലമെന്റ്സും ഒരു ഒരു എന്താ പറയുക റെട്രോ ലുക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതിന് താഴേക്ക് വരുമ്പോൾ നമുക്ക് ട്രാക്ഷൻ കൺട്രോളിന്റെ ഒരു സ്വിച്ച് കാണാം. അതുപോലെ പവർ വിൻഡോ കൺട്രോൾ സ്വിച്ച് കാണാം. ഡോറിലല്ല പവർ വിൻഡോ എടുത്തത്, അതുപോലെ ഹിൽ ഡിസെന്റ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ റൈറ്റ് സൈഡിലെ നമ്മുടെ പവർ വിൻഡോയുടെ കൺട്രോൾ കൊടുത്തത്. അത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഡ്രൈവിംഗ് സൈഡ് അപ്പ് ആൻഡ് ഡൗൺ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. തൊട്ട് താഴെയായിട്ട് നമുക്ക് ഒരു 12-volt ചാർജിംഗ് സോക്കറ്റ്, USB ചാർജിംഗ് സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഗിയർ ലിവർ കാണാം. നമുക്കൊരു 5-speed ഗിയർ ബോക്സ് ആണ് മാനുവലിൽ വരുന്നത്. 6-speed 4-speed ആണ് ഓട്ടോമാറ്റിക് വെർഷനിൽ വരുന്നത്. ഈ ഒരു എഞ്ചിന്റെ പവർ നോക്കിയാണെങ്കിൽ 104 BHP പോറും, 134 NM ടോർക്കും വരുന്ന ഒരു എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നമുക്ക് ആ ഒരു 2-wheel drive 4-wheel drive സ്വിച്ച് ചെയ്യാനുള്ള ഒരു കുട്ടി ലിവർ, സാധാരണ കുട്ടി ലിവർ എന്നാണ് പലതിനെ വിളിക്കുന്നത്, കുട്ടി ലിവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബാക്കിലെ പവർ വിൻഡോ കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺ ഈ ഒരു ഭാഗത്തുണ്ട്. രണ്ട് ബോട്ടിൽ വെക്കാനുള്ള സ്പേസ് നമുക്ക് ഇവിടെ കാണാം. നമ്മുടെ ഹാൻഡ് ബ്രേക്കും കാര്യങ്ങളും പവർ വിൻഡോ ലോക്ക് ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് ഈ സെന്റർ കൺസോളിൽ വരുന്ന ഭാഗങ്ങളൊക്കെ. അതുപോലെ ഡാഷ്ബോർഡ് നോക്കിയാണെങ്കിൽ ഒരു കർവ് ഒരു റെട്രോ ലുക്കിൽ എന്നുവെച്ചാൽ ഓഫ് റോഡ് കേപ്പബിലിറ്റി വാഹനത്തിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഇനി ത്രൂ ഔട്ട് എല്ലാ എലമെന്റ്സും ഡിസൈൻ ചെയ്തിരിക്കുന്നത് പറയാം. നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ടിന്റെ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. മിറർ കൺട്രോൾ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പ്, നമ്മുടെ ലൈറ്റ് കൺട്രോൾസ് കാണാം. ലൈറ്റിന്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ലൈറ്റ് കൺട്രോൾസ് അല്ല, ലൈറ്റിന്റെ വൈപ്പർ ഉണ്ട്, വാഷർ ഉണ്ട്, അതിന്റെ യൂണിറ്റ് അതിന്റെ കൺട്രോൾ യൂണിറ്റ് ആണ് ഈ കാണുന്നത്. അപ്പോൾ ഇത്രയാണ്. പെഡൽസ് ഒക്കെ അത്യാവശ്യം വലുപ്പവും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ക്ലസ്റ്റർ ഒരു എന്താണ് ഒരു പുതിയ രീതിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. മാരുതി ക്ലസ്റ്റർ നമ്മൾ ഇത്തരത്തിൽ കണ്ടിട്ടില്ല. ഒരു ഓഫ് റോഡ് ഒരു പഴയ ജിംനി ഒക്കെ സൂചിപ്പിക്കുന്ന, ജിപ്സി ഒക്കെ സൂചിപ്പിക്കുന്ന തരത്തിൽ ക്ലസ്റ്റർ കൊടുത്തുണ്ട്. പക്ഷേ അതിന്റെ നടുക്കായിട്ട് ഒരു ഡിജിറ്റൽ ഏരിയ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതാണ് മാരുതിന്റെ ഫ്രണ്ട് ഇന്റീരിയർ. ഗ്ലൗ ബോക്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പാസഞ്ചർ സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് ഗ്ലൗ ബോക്സും കാര്യങ്ങളെല്ലാം കാണാം. ഗ്ലൗ ബോക്സ് അത്യാവശ്യം ഡീസെന്റ് ആയിട്ടുള്ള സ്പേസ് ഗ്ലോ ബോക്സ് സൈഡിലായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ഓഫ് റോഡ് വാഹനമായതുകൊണ്ട് അവിടെ ഒരു ഹാൻഡിൽ ഒരു പിടിച്ചിരിക്കാനുള്ള ഒരു ഹാൻഡിലും കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മൾ താറിലും തരത്തിലുള്ള ഒരു ഹാൻഡിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഫ്രണ്ട് സൈഡിലുള്ള മെയിൻ ആയിട്ട് പറയേണ്ട, എടുത്തു പറയേണ്ട കുറേ കാര്യങ്ങൾ. ഇവിടെ നമുക്ക് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ആണല്ലോ മൊത്തത്തിൽ കിടിലാണ് കേട്ടോ, രക്ഷ ഒരു രക്ഷയില്ല, അടിപൊളി വാഹനം തന്നെയാണ്. മിറർ നമുക്ക് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യണം. സൺ വൈസേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് മിറർ ലൈറ്റ് കൊടുത്തിട്ടില്ല, ലൈറ്റ് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കാണാം. ഇതാണ് റിയർ ഡോർ വരുന്നത്. റിയർ ഡോറുടെ പവർ വിൻഡോ കൺട്രോൾ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡോർ ഹാൻഡിലും കാര്യങ്ങളും അതുപോലെ സ്പീക്കർ സ്പേസ് കൊടുത്തിട്ടുണ്ട്. ലെഗ് സ്പേസ് ഒരു ആവറേജ് ലെഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലെ സീറ്റ് കണ്ടല്ലോ, ഫ്രണ്ടിലോട്ട് ഇട്ടേക്ക് ഒരു മീഡിയം രീതിയിൽ ഇട്ടേക്കാണ്. അത്യാവശ്യം ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ ബാക്കിൽ വരുന്നുണ്ട്. ഈ ഒരു സെന്റർ കുറച്ച് പൊക്കം ഉണ്ട്. അപ്പോൾ ഒരു തേർഡ് പാസഞ്ചറിന്റെ കാര്യത്തിൽ കുറച്ച് ഒരു കൺജക്ഷൻ വരുന്നുണ്ട്, എങ്കിൽ പോലും അഡ്ജസ്റ്റ് ചെയ്തിരിക്കാം. പക്ഷേ 2 passenger വളരെ കംഫർട്ടബിൾ ആയിട്ടിരിക്കാനുള്ള എല്ലാ സ്പേസ് നമുക്ക് ഈ ഒരു റോയിൽ കാണാൻ സാധിക്കും. ഹെഡ്റസ്റ്റ് അഡ്ജസ്റ്റബിൾ ആണ്. നമുക്ക് 50-50 ആയിട്ട് ഓൾമോസ്റ്റ് ഫോൾഡ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലാണ് ഈ ഒരു റോ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇന്ത്യയിലുള്ള ബൂട്ട് സ്പേസിലേക്ക് 208 liter ആണ് ബൂട്ട് സ്പേസ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതൊരു ഫ്ലാറ്റ് സ്പേസ് ആണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് അത്യാവശ്യം നല്ലൊരു സ്പേസ് 208 liter തന്നെയാണ്. അത് നമുക്ക് സീറ്റ് ഫോൾഡ് ചെയ്യാമെന്ന് ഞാൻ നേരത്തെ 50-50 ആയിട്ട് ഫോൾഡ് ചെയ്യാം. ഈ ഒരു സീറ്റ് ഫോൾഡ് ചെയ്തിട്ട് അത്യാവശ്യം ബൂട്ട് സ്പേസ് ഇൻക്രീസ് ചെയ്യാം നമുക്ക്. പക്ഷേ ബൂട്ട് ഇൻക്രീസ് ചെയ്താൽ പോലും മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഫ്ലോറോ കാര്യങ്ങൾ കിട്ടില്ല. അതുപോലെ നമുക്ക് ഇവിടെ നമുക്ക് ഒരു 12-volt ചാർജിംഗ് സോക്കറ്റ് ഇവിടെയും ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയ ഒരു വിൻഡോ പോലുള്ള ഒരു മിററും കാര്യങ്ങളൊക്കെ ഒരു വിസിബിലിറ്റിക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട്. അത് ഡിസൈൻ വൈസ് കുറച്ച് അട്രാക്ഷൻ ആക്കാനായ മേ ബി അങ്ങനെ കൊടുത്തിരിക്കുന്നതെന്ന് തോന്നാം. അപ്പം അടിപൊളി വാഹനം തന്നെയാണ്, യാതൊരു കാര്യത്തിൽ യാതൊരു സംശയം വേണം കേട്ടോ. ഇതിൻ്റെ ബുക്കിംഗ് കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള എലമെന്റ് പ്രൈസ് തന്നെയായിരിക്കും, അത് ഉടനെ അനൗൺസ് ചെയ്യും. അപ്പോൾ എത്രയും പെട്ടെന്ന് ബുക്ക് ചെയ്യാം. മിക്കവാറും വളരെ ഒരു സക്സസ് തന്നെയാകാൻ പോകുന്ന മാരുതിയുടെ അടുത്ത ജിംനി തന്നെയായിരിക്കും. അപ്പോൾ നെക്സ്റ്റിലാണ് വാഹനം അവൈലബിൾ ആയിട്ടുള്ളത്.